മര്യാദയെയും കീഴ്വഴക്കങ്ങളെയും ചട്ടങ്ങളെയും കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നവരും മുതലക്കണ്ണീർ ഒഴുക്കുന്നവരും രാജസ്ഥാനിലേക്കൊന്ന് നോക്കണം. ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ അറിയാതെ പോകരുത്. കൂറുമാറ്റ നിയമം പോലും ലംഘിച്ചായിരുന്നു രാജസ്ഥാനിൽ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിലുള്ള ചെയ്തി. BSP MLA മാരെ കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് കൂറുമാറ്റുകയായിരുന്നു ജനാധിപത്യത്തിന്റെ മഹത്വത്തെ കുറിച്ച് ഉദ്ഘോഷിപ്പിക്കുന്ന ഈ നേതാക്കൾ. കർണാടകയിലും ഗോവയിലും മണിപ്പൂരിലുമെല്ലാം BJP ജനാധിപത്യ മര്യാദ അട്ടിമറിച്ചെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടിയവർ അശോക് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിലേക്ക് ആസൂത്രിതമായി BSP MLA മാരെ കൂട്ടത്തോടെ കൂറുമാറ്റിയത് എന്റെ ജനാധിപത്യ സ്നേഹികൾ കാണുന്നില്ലേ? ഓപ്പറേഷൻ താമര എന്ന് പറഞ്ഞ് കർണാടകയിലെ BJP യെ ആക്ഷേപിച്ചവർ പറയട്ടെ ഇത് ഓപ്പറേഷൻ ഗെഹ്ലോട്ട് ആണോ എന്ന്. BJP ആയതുകൊണ്ടാണോ മാമാ മാധ്യമങ്ങൾ അത് ഓപ്പറേഷൻ താമരയാക്കിയത്? തദ്ദേശ തിരഞ്ഞെടുപ്പും രണ്ടു മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും നടക്കാനിരിക്കെയാണ് രാജസ്ഥാനിൽ ഇപ്പോൾ കൂട്ടക്കൂറുമാറ്റം ഉണ്ടായിട്ടുള്ളതെന്നാണ് ശ്രദ്ധേയം. BSP ക്ക് ആകെ ഉണ്ടായിരുന്ന 6 അംഗങ്ങളും കൂറുമാറി. തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു ഈ കൂറുമാറ്റം. അശോക് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിലുള്ള കൂടനീക്കത്തെ കടുത്ത ഭാഷയിലാണ് BSP അധ്യക്ഷ മായാവതി വിമർശിച്ചത്. രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാർ ഒരിക്കൽ കൂടി BSP MLA മാരെ പിളർത്തി. തങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാത്ത പാർട്ടിയാണെന്ന് അവർ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. മായാവതി ഇങ്ങനെയാണ് ട്വിറ്ററിൽ പറഞ്ഞത്. അശോക് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിലുള്ള ഈ നീക്കത്തെ വൻചതിയെന്ന് വിശേഷിപ്പിച്ച BSP പരമാധ്യക്ഷ സംസ്ഥാന സർക്കാരിന് നിരുപാധിക പിന്തുണ നൽകുമ്പോഴാണ് ഈ കൂറുമാറ്റമെന്നും കുറ്റപ്പെടുത്തി. എതിരാളികളോട് യുദ്ധം ചെയ്യുന്നതിന് പകരം എപ്പോഴും തങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെയും സഹകരിക്കുന്നവരെയും ഉപദ്രവിക്കുന്ന സമീപനമാണ് കോൺഗ്രസിൻ്റെത്. അതിനാൽ തന്നെ കോൺഗ്രസ് SC ST വിരുദ്ധ OBC വിരുദ്ധ രാഷ്ട്രീയ കക്ഷിയാണ്. ഈ വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണത്തിൽ ഒരിക്കലും ആത്മാർത്ഥതയും സത്യസന്ധതയും ഇവർ കാണിച്ചിട്ടില്ലെന്നും മായാവതി ട്വിറ്ററിൽ പറഞ്ഞു. രാജേന്ദ്രഗുഡ്, ജോഗേന്ദ്ര സിംഗ് അവാന, വജീവ് അലി, ലഷൻ സിംഗ് മീന, സന്ദീപ് യാദവ്, ദീപ് ചന്ദ് കെഹ്രിയ എന്നിവരാണ് BSP യിൽ നിന്നും കോൺഗ്രസിലെത്തിയത്. 2018 നടന്ന രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 200 അംഗ നിയമസഭയിൽ 100 സീറ്റുകളാണ് കോൺഗ്രസ് നേടിയത്. 6 BSP MLA മാരുടെയും 13 സ്വതന്ത്രന്മാരിൽ 12 പേരുടെയും പിന്തുണയും കരസ്ഥമാക്കിയാണ് കോൺഗ്രസ് രാജസ്ഥാനിൽ ഭരണത്തിലേറിയത്. പിന്തുണ നൽകിയ സ്വതന്ത്ര MLA മാരെ അശോക് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിലുള്ള കൂടനീക്കത്തിലൂടെ നേരത്തെ തന്നെ കോൺഗ്രസിലെത്തിച്ചിരുന്നു. 6 BSP അംഗങ്ങളെ കൂടി കൂറുമാറ്റിയതോടെ കോൺഗ്രസ് അംഗസംഖ്യ 118 ആയി ഉയർന്നു. 6 BSP അംഗങ്ങളെ കൂറുമാറ്റിയതോടെ കോൺഗ്രസ് അംഗസംഖ്യ 118 ആയി ഉയർന്നു. BJP ക്ക് സഭയിൽ 73 അംഗങ്ങളാണ് ഉള്ളത്. ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി സദാ ശബ്ദിക്കുന്ന രാഹുൽ ഗാന്ധി രാജസ്ഥാൻ കോൺഗ്രസ് നടത്തിയ ജനാധിപത്യ മര്യാദയില്ലായ്മയ്ക്ക് മറുപടി പറയണം. ദേശീയ അധ്യക്ഷ സോണിയാഗാന്ധിയുടെ മറുപടിക്കായാണ് ഇക്കാര്യത്തിൽ ജനാധിപത്യ പ്രേമികൾ കാതോർക്കുന്നത്. BJP മറ്റ് സംസ്ഥാനങ്ങളിൽ ജനാധിപത്യത്തെ കൊല ചെയ്തെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടിയവർ കോൺഗ്രസ് രാജസ്ഥാനിൽ നടത്തിയത് കാണാതിരിക്കരുത്. കോൺഗ്രസ് ഇപ്പോൾ നടത്തിയത് അധാർമിക രാഷ്ട്രീയമല്ലേ എന്നാണ് ഇപ്പോൾ ജനാധിപത്യ പ്രേമികൾ ഉയർത്തുന്ന ചോദ്യം. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.